ഇന്ത്യയുടെ പ്രിയപ്പെട്ട മൾട്ടിപർപ്പസ് വാഹനമായ ടൊയോട്ട ഇന്നോവ വർഷങ്ങളായിട്ട് യാതൊരു എതിരാളികളുമില്ലാതെ ജൈത്രയാത്ര തുടരുകയാണ്. പിൻസീറ്റ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഇന്നോവയെ തോൽപ്പിക്കാൻ മറ്റൊരു മോഡലും ഇല്ലാത്ത സ്ഥിതിയാണിപ്പോൾ. ഇതിനിടയ്ക്ക് ടൊയോട്ട ഇന്നോവയ്ക്ക് എതിരാളികളാകാൻ വേണ്ടി പല വാഹന നിർമ്മാതാക്കളും പല മോഡലുകളും അവതരിപ്പിച്ചു. ടാറ്റ ഹെക്സ, റെനോ ലോഡ്ജി, മഹീന്ദ്ര സൈലോ എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്. എങ്കിൽ പോലും അവയ്ക്കൊന്നും ഇന്നോവയുടെ ജനപ്രീതി പിടിച്ചുപറ്റാനായില്ല. അതിനിടയ്ക്കാണ് മഹീന്ദ്ര ഏറ്റവും പുതിയൊരു മൾട്ടിപർപ്പസ് വാഹനവുമായി വരുന്നുവെന്ന് കേട്ടത്. മരാസോ എന്നാണ് ആ വാഹനത്തിൻ്റെ പേര്. മരാസോയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ വാഹന വിദഗ്ധരെല്ലാം ഇത് അല്പം കൂടി വില കുറഞ്ഞ മാരുതി എർട്ടിഗയുടെ സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത് എന്ന് വിധിയെഴുതി. എന്നാൽ ഇന്ന് രാവിലെ മഹീന്ദ്ര മരാസോ കാണുകയും ഓടിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇത് പ്രധാനമായും എതിരാളിയാകാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവയ്ക്കാണ്. ആ വാഹനമാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പുതിയ മഹീന്ദ്ര മരാസോ. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. അതുപോലെ വലിയ കുടുംബങ്ങളുള്ള ഒരു രാജ്യത്ത് എന്താണ് മഹീന്ദ്ര മരാസോയുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ പ്രാഥമികമായും ഈ വാഹനം ഒരു 8-സീറ്ററാണ് എന്നുള്ളതാണ് ഉത്തരം. വലിയ കുടുംബങ്ങൾക്ക് സുഖമായി ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വാഹനമാണ് മഹീന്ദ്ര മരാസോ. ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഈ വാഹനത്തെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ടൊയോട്ട ഇന്നോവയുമായിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അത് എന്നൊരു സംശയം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടാവും. നീളം, വീതി, ഉയരം തുടങ്ങിയ അളവുകൾ നോക്കുമ്പോഴാണ് ഈ വാഹനത്തെ പ്രധാനമായും നമുക്ക് ഇന്നോവയുമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുക. കൃത്യമായി പറയുകയാണെങ്കിൽ ടൊയോട്ട ഇന്നോവയേക്കാളും 250 മില്ലിമീറ്റർ നീളം കുറവുണ്ട് മഹീന്ദ്ര മരാസോയ്ക്ക്. വീതിയുടെയും ഉയരത്തിൻ്റെയും കാര്യത്തിലും 20 മില്ലിമീറ്റർ വീതം കുറവുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഹീന്ദ്ര മരാസോയാണ്. അത് വീൽ ബേസിൻ്റെ കാര്യമാണ്. ഇന്നോവയേക്കാളും 20 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുണ്ട് മഹീന്ദ്ര മരാസോയ്ക്ക്. ഏതായാലും ഇന്നോവ ക്രിസ്റ്റ പോലെ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെടുന്ന, ഇന്ത്യക്ക് വെളിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു വാഹനവുമായിട്ട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡിസൈൻ തന്നെ വേണമെന്ന് മഹീന്ദ്രയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മരാസോയുടെ ഡിസൈനായിട്ട് മഹീന്ദ്ര സമീപിച്ചത് അവരുടെ തന്നെ അമേരിക്കയിൽ മിഷിഗണിലെ ഡിസൈൻ സെൻറ്ററിനെയാണ്. അതോടൊപ്പം തന്നെ മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ഇറ്റലിയിലെ ലോക പ്രശസ്തമായ പിനിൻഫാരിന എന്ന ഡിസൈൻ സ്റ്റുഡിയോയും അക്കാര്യത്തിൽ അമേരിക്കയിലെ സെൻറ്ററിനെ സഹായിക്കുകയുണ്ടായി. ഈ വാഹനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യൂറോപ്യൻ അമേരിക്കൻ ഒരു മിക്സ്ചറാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എന്നുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഇന്ത്യക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു മഹീന്ദ്രയുടെ വാഹനമാണെന്ന് മനസ്സിലാക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള ഈ ഒരു ഗ്രില്ലാണ്. മരാസോ എന്നാൽ സ്പാനിഷ് ഭാഷയിൽ സ്രാവ് അഥവാ ഷാർക്ക് എന്നാണ് അർത്ഥം. സ്രാവിൻ്റെ രൂപഭാവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മരാസോയുടെ ഡിസൈൻ രൂപപ്പെടുത്തിയത് എന്നർത്ഥം. ചീറ്റപ്പുലിയായിരുന്നു XUV 500 ഡിസൈന് പ്രചോദനമായത് എന്ന കാര്യവും ഇവിടെ ഓർക്കാം. മൊത്തത്തിൽ വെൽ റൗണ്ടഡ് എന്ന് വിളിക്കാം മരാസോയുടെ ഡിസൈനിനെ. ഇന്ത്യയിൽ പൊതുവെ മൾട്ടിപർപ്പസ് വാഹനങ്ങൾക്ക് ചതുരപ്പെട്ടി രൂപമാണല്ലോ പതിവ്. അമേരിക്കയിലും യൂറോപ്പിലുമായി ഡിസൈൻ ചെയ്തുകൊണ്ടാവാം ഇന്ത്യൻ ഡിസൈൻ രീതികളിൽ നിന്ന് വലിയൊരു മാറ്റമാണ് മരാസോയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഗ്രിൽ കാണുമ്പോൾ ഇതൊരു മഹീന്ദ്രയാണെന്ന് ഇന്ത്യക്കാർ തിരിച്ചറിയും. അവിടെ നിന്ന് പിന്നിലേക്ക് ടിപ്പിക്കൽ ക്യാബ് ഫോർവേഡ് ഡിസൈനാണ് മരാസോയ്ക്ക്. അതായത് ഉള്ളിലെ സ്ഥലസൗകര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എൻജിൻ റൂം ചെറുതാക്കുന്ന ഡിസൈൻ രീതിയാണത്. ചെറിയ ബോണറ്റും ചെറിയ ഹെഡ്ലാമ്പും മുന്നിൽ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ വാഹനമാണോ ഓടി വരുന്നതെന്ന് സംശയം തോന്നാം. എന്നാൽ 2760 മില്ലിമീറ്റർ വീൽ ബേസിൻ്റെ വലിപ്പം ബോധ്യപ്പെടാൻ വശങ്ങളിൽ നിന്ന് നോക്കിയാൽ മതി. ഹെഡ്ലാമ്പിൻ്റെ മേലെ ക്രോമിയം സ്ട്രിപ്പ് പോലെ ഒരു ഭാഗമുണ്ട്. ഇതാണ് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് എന്ന് തെറ്റിദ്ധരിക്കരുത്. DRL താഴെ ഫോഗ് ലാമ്പ് സ്ലോട്ടിലാണ് ഉള്ളത്. തടിച്ച ബമ്പറിന് താഴെ കറുത്ത ക്ലാഡിങ്ങിലാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ലോവർ ലിപ്പിൻ്റെ ഭാഗത്തും ക്ലാഡിങ്ങാണ് ഉള്ളത്. ഗ്രില്ലിനേക്കാൾ വലിയ എയർഡാം കൂടിയാകുമ്പോൾ മുൻഭാഗത്തെ ഡിസൈൻ പൂർണ്ണമാകുന്നു. വശക്കാഴ്ചയിൽ ആദ്യം ശ്രദ്ധിക്കുക വീലാർസിന് മേലെയുള്ള ഒരു ബൾജിംഗ് ആണ്. അവിടെ നിന്ന് തുടങ്ങുന്ന ക്യാരക്ടർ ലൈൻ വശങ്ങളിലൂടെ ഡോർ ഹാൻഡിലും കടന്ന് മേലേക്ക് നീളുന്നത് കാണാൻ രസമുണ്ട്. ഈ ക്യാരക്ടർ ലൈനിനോടൊപ്പം ഉയരുകയാണ് വിൻഡോ ലൈനും. അതുകൊണ്ട് പിൻഭാഗം കുറച്ച് ഹെവിയായി അനുഭവപ്പെട്ടേക്കാം. പിൻവീലുകൾ ചെറുതായി തോന്നാനും ഇത് കാരണമാകുന്നുണ്ട്. വിൻഡോകൾക്ക് ചുറ്റുമുള്ള ബ്ലാക്ക് ഫിനിഷ് സി പില്ലറിലേക്ക് കയറി നിൽക്കുന്നത് പിൻഭാഗത്തെ ഹെവിനെസ് കുറയ്ക്കാനാണെന്ന് തോന്നുന്നു. ഇനി പിൻഭാഗത്തേക്ക് പോകാം. ടെയിൽ ലാമ്പ് വശങ്ങളിലേക്ക് ബൂമറാങ് ഷേപ്പിൽ കയറി നിൽക്കുന്നു.
മരാസോയുടെ വലിപ്പത്തിനനുസരിച്ച് വലിയ ടെയിൽ ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ഗേറ്റിൽ തടിച്ച ക്രോമിയം സ്ട്രിപ്പുണ്ട്. അല്പം ഉയർന്നു നിൽക്കുന്ന പിൻഭാഗത്ത് താഴെയുള്ള കറുത്ത ക്ലാഡിങ്ങെ എടുത്തു പറയാനുള്ളൂ. അതിഗംഭീരമെന്നൊന്നും ഡിസൈനെ വിശേഷിപ്പിക്കാനാവില്ലെങ്കിലും നിലവിലുള്ള മഹീന്ദ്ര മോഡലുകളിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടമാണ് മരാസോ. യൂറോപ്പും അമേരിക്കയും ഇന്ത്യയും എല്ലാം ഡിസൈനിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അടിസ്ഥാനപരമായി ലാഡർ ഫ്രെയിം പ്ലാറ്റ്ഫോമാണ് മരാസോയ്ക്കുള്ളതെങ്കിലും അതിൽ മോണോകോക്ക് രീതികളും ഇണക്കി ചേർത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ എഞ്ചിനീയർമാർ. ഹൈബ്രിഡ് പ്ലാറ്റ്ഫോം എന്ന് മഹീന്ദ്ര വിളിക്കുന്ന ഈ ടെക്നോളജിക്ക് പേറ്റന്റിനും കമ്പനി അപേക്ഷിച്ചിട്ടുണ്ട്. മറ്റ് ലാഡർ ഫ്രെയിം വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രണ്ട് വീൽ ഡ്രൈവാണ് മരാസോ എന്നതും എടുത്തു പറയാം. അടുത്ത കാലത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത പല സന്ദർഭങ്ങളിലും ഞാൻ പറയുകയുണ്ടായി, ഇന്ത്യൻ വാഹനങ്ങളിൽ ഏറ്റവും പുതുതായിട്ട് വരുന്ന പല മോഡലുകളുടെയും ഇൻറ്റീരിയറിൻ്റെയും അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൻ്റെയും എല്ലാം നിലവാരം നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം. ടാറ്റയുടെ വാഹനങ്ങൾ നോക്കിയാലും മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങൾ നോക്കിയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ XUV500 ആണ് ഈ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനം. എന്നാൽ ആ വാഹനത്തെയും തോൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മരാസോയുടെ ഉൾഭാഗം. എല്ലാ തരത്തിലും അങ്ങേയറ്റം പ്രീമിയം എന്ന് വിളിക്കാവുന്ന ഉൾഭാഗമാണ് മരാസോയ്ക്ക് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ അമേരിക്കയിലെ മഹീന്ദ്രയുടെ തന്നെ ഡിസൈൻ സ്റ്റുഡിയോ ആണ് സഹായിച്ചതെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ആ ഒരു യൂറോപ്യൻ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ പിനിൻഫാറിനെ ആയിരിക്കാം ഉൾഭാഗത്തിൻ്റെ കാര്യത്തിൽ, ഉൾഭാഗം ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ മഹീന്ദ്ര ഏറ്റവും കൂടുതൽ സഹായിച്ചത്. എന്തായാലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ വളരെ കൂൾ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബീജ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അല്പം ഒരു മങ്ങിയ ഷെയ്ഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു കണ്ണിനെ ബാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു തിളക്കമൊന്നും ഉൾഭാഗത്തിനില്ല. എല്ലാം വളരെ മൈൽഡാണ്, പക്ഷേ മനോഹരമായ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ നമ്മൾ കാണുന്ന പോലെ ഒരു ടെക്സ്റ്റേർഡായിട്ടുള്ള ബ്ലാക്ക് ഫിനിഷും അതിൻ്റെ താഴെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷും അതിൻ്റെ താഴെ ഒരു ഒരു ഷൈനി വൈറ്റ് ഗ്ലോസി ഭാഗവുമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഞാനിപ്പോൾ സൂചിപ്പിച്ച ആ ഒരു മങ്ങിയ ബീജിൻ്റെ നിറവും കാണാം. ഏതായാലും ഈ നിറങ്ങളെല്ലാം തന്നെ വളരെ കൂൾ കളേഴ്സാണ്. നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ള പ്ലസൻ്റായ ഇൻറ്റീരിയർ കൊടുക്കാൻ ആ ഒരു കളേഴ്സ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനം ടോപ്പ് എൻഡ് മോഡലാണ്. ഈ മോഡലിൽ ഫീച്ചേഴ്സിൻ്റെ നീണ്ട നിര തന്നെയുണ്ട്. തകർപ്പൻ സീറ്റ് അപ്ഹോൾസ്റ്ററിയാണ് ആദ്യം ശ്രദ്ധിക്കുക. തനി യൂറോപ്പിനാണ് സീറ്റുകളുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ്. വലിയ വിൻഡോ ഗ്ലാസുകളും ഉയർന്ന സീറ്റിംഗ് പൊസിഷനും മാത്രം മതി മരാസോയെ സ്നേഹിച്ചു തുടങ്ങാൻ. ഡാഷ്ബോർഡിൽ ഒരു വലിയ 7-inch ഇൻഫോർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയും ഉണ്ട്. ആപ്പിൾ കാർപ്ലേ പിന്നാലെ വരുന്നതേയുള്ളൂ. മീറ്റർ കൺസോളിൽ വലിയ മൾട്ടിമീഡിയ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉണ്ട്. ഡയലുകളും മറ്റും സാധാരണ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് മഹീന്ദ്ര വാഹനങ്ങളിൽ നിന്നുള്ള പൊട്ടും പൊടിയുമൊക്കെ മരാസോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായി മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള കൊറിയൻ കമ്പനിയായ സാങ്യോങ്ങിൻ്റെ ടിവോലി എന്ന മോഡലിൽ നിന്നാണ് സ്റ്റിയറിംഗ് വീലിലെ കൺട്രോളുകൾ കടം കൊണ്ടിരിക്കുന്നത്. AC വെൻറ്റുകൾ വന്നത് XUV500 നിന്നുമാണ്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മരാസോയിൽ. കപ്പ് ഹോൾഡറുകളും ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടങ്ങളും ധാരാളം. എല്ലാ ഡോർപാഡുകളിലും 1 liter ബോട്ടിൽ സൂക്ഷിക്കാം. മുൻ സീറ്റുകൾക്ക് നടുവിലും വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ലിവറിൻ്റെ ഡിസൈൻ രസകരമാണ്. വിമാനങ്ങളുടെ ത്രോട്ടിൽ സ്റ്റൈലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ടൊയോട്ട ഇന്നോവ ഇന്ത്യൻ മനസ്സുകളെ കീഴടക്കിയത് സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് കൊണ്ടാണ്. ഇന്നോവയെക്കാളും വില കൂടിയ ഫോർച്യൂണറിന് പോലും തരാൻ കഴിയാത്ത അത്രയും സെക്കൻഡ് റോ സീറ്റ് കംഫർട്ടാണ് ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നോവയുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഏതൊരു വാഹനത്തിലും ഏതൊരു വാഹന നിർമ്മാതാവും കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ടാണ്. ഏതായാലും ഇപ്പോൾ ഓടാത്ത അവസ്ഥയിൽ ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇന്നോവയുടെ അതേ ഒരു കംഫർട്ട് ലെവൽ ഈ വാഹനത്തിൻ്റെ സീറ്റും നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ സീറ്റുകളാണ് ഈ വേരിയൻറ്റിൻ്റെ M8 എന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു 7-seater ആണെന്ന് പറയാം. എന്നാൽ ഇവിടെ ബെഞ്ച് സീറ്റ്, അതായത് സാധാരണ മറ്റ് വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ നീളമുള്ള സീറ്റുള്ള ഒരു വേരിയൻറ്റും മരാസോയ്ക്കുണ്ട്. ഏതായാലും ഈ സീറ്റിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം നമ്മുടെ ശരീരത്തെ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് അപ്ഹോൾസ്റ്ററി കൊടുത്തിരിക്കുന്നത്. നല്ല മികച്ച അപ്ഹോൾസ്റ്ററിയാണ്, വളരെ നല്ല കുഷനിങ് ആണ്, അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടുണ്ട്. സുഖമായി കൈവച്ചിരിക്കാൻ വേണ്ടി മികച്ച ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റിംഗ് പൊസിഷൻ വളരെ കൃത്യമാണ്. ഇഷ്ടംപോലെ ലെഗ് സ്പേസ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്തെ ഈ ടോപ്പിൻ്റെ മോഡലിൽ മാനുവലി ഉയർത്താവുന്ന ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ആദ്യമായി ആകർഷിക്കപ്പെടുന്നത് ഈ റൂഫിൽ കാണുന്ന AC വെൻ്റുകളായിരിക്കാം. അത് സാധാരണ നമ്മൾ വലിയ വില കൂടിയ ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റും കാണുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയാം. മുന്നിൽ നിന്ന് പിന്നിൽ വരെ നീളുന്ന രീതിയിൽ വശങ്ങളിൽ മുഴുവനും AC വെൻ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അതിൻ്റെ AC കൺട്രോളുകളും മുൻഭാഗത്ത് കാണാം. വളരെ പെട്ടെന്ന് തന്നെ 3rd row സീറ്റ് വരെ തണുപ്പെത്തുന്നു എന്നുള്ളതാണ് ഈ രീതിയിലുള്ള AC വെൻറ്റിൻ്റെ ഒരു ഗുണം. പലപ്പോഴും നീളം കൂടിയ MUV അല്ലെങ്കിൽ SUV യാത്രക്കാരായ 3rd row സീറ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി പിന്നിലേക്ക് AC തണുപ്പെത്താൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നത്തെയാണ് മഹീന്ദ്ര അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മുൻഭാഗത്തിരിക്കുന്നവർക്ക് തണുപ്പ് ലഭിക്കുന്ന അതേ നിമിഷം തന്നെ പിൻഭാഗത്തേക്കും തണുപ്പെത്താൻ ഈ ഒരു നീളത്തിലുള്ള AC വെൻ്റ് സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയുമല്ല അത് കാണാനും ഒരു ഭംഗിയുണ്ട്. വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ വളരെ പ്രീമിയം ലുക്ക് നൽകുന്ന രീതിയിലാണ് ഈ AC വെൻ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ മേൽഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകാവുന്ന മറ്റൊരു കാര്യം, അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല ഈ വാഹനത്തിൽ, അത് സൺറൂഫാണ്. സൺറൂഫിൻ്റെ സ്ഥാനത്താണ് ഈ ഒരു നീളമുള്ള AC വെൻ്റുകൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും കാണാൻ വളരെ ഭംഗിയുണ്ട്, വളരെ യൂസ്ഫുള്ളുമാണ് ആ ഒരു ഫീച്ചർ. ഇനി 2nd row സീറ്റിലെ മറ്റ് കംഫർട്ടുകൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് മറ്റൊന്നും അങ്ങനെ പറയാനില്ല. നമുക്ക് ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ് പോലുള്ള ഭാഗങ്ങൾ കൺസോളിൻ്റെ ഏറ്റവും ബാക്കിലുണ്ട്. അതുപോലെ USB പോർട്ടുണ്ട്. പിന്നെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം മുൻഭാഗത്തെ സീറ്റിൻ്റെ പിന്നിലായി കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലും നമുക്ക് വലിയ ബോട്ടിൽ ഉൾപ്പെടെയുള്ള സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്ത് സീറ്റിൽ ഇരിക്കുന്നവരുടെ കംഫർട്ടുകളുടെ കാര്യം പറയാവുന്നത്. ഇനിയിപ്പോൾ ഒരു 3rd row സീറ്റാണ് ഉള്ളത്. 3rd row സീറ്റ് പല വാഹനങ്ങളിലും വളരെ ക്രാംഡ് ആയിരിക്കും. വെറുതെ ഒരു പേരിന് വേണ്ടി മാത്രമാണ് 3rd row പല വാഹനങ്ങളിലും കൊടുക്കാറുള്ളത്. ഇനി ഈ വാഹനത്തിന് 3rd row സീറ്റിലെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 3rd row സീറ്റിലേക്ക് കയറാൻ വളരെ എളുപ്പത്തിൽ 2rd row സീറ്റിൻ്റെ വശത്ത് കാണുന്ന ഈ ഒരു ലിവർ പിടിച്ച് തിരിച്ച് സീറ്റ് മുന്നിലേക്ക് ഇട്ടതിന് ശേഷം കയറാം. വലിയ ഉയരമുള്ള ഒരു പ്രൊഫൈലല്ല ഈ വാഹനത്തിനുള്ളത്, അതുകൊണ്ട് തന്നെ കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഹെഡ് സ്പേസ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ തല തട്ടാതെ ഉള്ളിൽ കയറി ഇരിക്കാൻ സാധിക്കുന്നുമുണ്ട്. 3rd row സീറ്റിൽ സുഖമായി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണ ഗതിയിൽ മറ്റ് പല വാഹനങ്ങളുടെയും 3rd row സീറ്റിൽ അത്രയും ക്രാംഡ് അല്ല ഈ വാഹനത്തിൻ്റെ 3rd row സീറ്റ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും മുൻഭാഗത്തെ സീറ്റ് ഒരല്പം പിന്നിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും തരക്കേടില്ലാത്ത രീതിയിൽ കാല് നീട്ടി വെച്ച് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെയും അതുപോലെ വീൽ ബേസിൻ്റെയും ഒരു ഗുണമായിട്ടാണ് കാണേണ്ടത്. ഇനി 3rd row സീറ്റിലേക്കുള്ള മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ AC വെൻറ്റുകൾ ഇങ്ങേ അറ്റം വരെ വരുന്നുണ്ട്. പിന്നെ വളരെ വലിയ ഒരു കോർണർ ഗ്ലാസ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും ക്രാംഡായ ഫീല് ലഭിക്കുന്നുമില്ല. അതല്ലാതെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും നടുവിൽ ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിലും 3 പേർക്ക് സുഖമായി നിവർന്നിരിക്കാവുന്ന രീതിയിലാണ് 3rd row സീറ്റിൻ്റെ ഒരു ഘടന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ ഒരു പൂർണ്ണമായും ഒരു 7-സീറ്റർ, നമ്മൾ ഈ ഓടിക്കുന്ന വേരിയൻ്റ് പൂർണ്ണമായും ഒരു 7-സീറ്റർ ആണെന്ന് പറയാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യവുമില്ല. പ്ലാറ്റ്ഫോം അടക്കം മിക്ക കാര്യങ്ങളും പുതിയതാണ് എന്നുള്ളതാണ് മഹീന്ദ്ര മരാസോയെ ഒരു പുതുപുത്തൻ വാഹനമാക്കി മാറ്റുന്നത്. എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എഞ്ചിൻ തികച്ചും പുതിയതെന്ന് പറയാനാവില്ല. നമ്മൾ KUV100 മറ്റും കണ്ടിരിക്കുന്ന ആ 1.2 liter MHOK എഞ്ചിൻ്റെ മറ്റൊരു വകഭേദമാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിനെന്ന് പറയാം. ഇത് 1497 cc 4-സിലിണ്ടർ എഞ്ചിനാണ്. പ്രധാന കാര്യമായിട്ട് പറയാവുന്നത് ഈ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഡീസൽ എഞ്ചിനുകൾ പലപ്പോഴും പിന്നിലായി പോകുന്ന റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണ്. മികച്ച പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം, പക്ഷേ റിഫൈൻമെൻറ്റിൻ്റെ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് വിദേശ വാഹന കമ്പനികളുടെ എഞ്ചിനുകൾ മുന്നിലെത്തുന്നത്. എന്നാൽ മരാസ ഓടിച്ചാൽ ആരും തന്നെ ഈ വാഹനത്തിൻ്റെ റിഫൈൻമെൻറ്റിനെ കുറ്റം പറയില്ല. അങ്ങേയറ്റം റിഫൈൻഡാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോഴും സൗണ്ട് വളരെ കുറവാണ്. ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ടോപ്പ് ഗിയറിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും വളരെ നിശബ്ദമായിട്ട് മാറുന്നുണ്ട് ഈ എഞ്ചിൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെ ലൈറ്റാണ് ക്ലച്ച് എന്നുള്ള കാര്യം. അതും മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ മഹീന്ദ്രയുടെ ആയാലും മറ്റ് ഏത് കമ്പനിയുടെ ആയാലും ഉപയോഗിച്ചുള്ളവർക്ക് അറിയാം ക്ലച്ചൊക്കെ വളരെ സ്റ്റിഫായിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ ഇതൊരു സാധാരണ ഒരു ചെറിയ ഹാഷ്ബാഗ് ഉപയോഗിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അതേ എഫേർട്ട് ഈ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അതിലും സാങ്കേതികമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് മഹീന്ദ്ര
വെളിപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് ക്ലച്ച് റിട്ടേൺ സ്പ്രിങ്ങുകളുടെ റേറ്റുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ സിലിണ്ടർ പ്രഷേഴ്സിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ക്ലച്ച് ഇത്ര ലൈറ്റ് ആകാനുള്ള കാരണമായിട്ട് മഹീന്ദ്ര ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള പുള്ളിങ്ങാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ നൽകുന്നത്. ഒട്ടും തന്നെ ലാഗ് അനുഭവപ്പെടുന്നില്ല. ഒരു വലിയ ഡീസൽ എഞ്ചിനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഗ് ഒന്നും തന്നെ മെറാസയുടെ എഞ്ചിൻ നമുക്ക് നൽകുന്നില്ല. എങ്കിലും ഒരു 1500 RPMന് ശേഷമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഒരു യഥാർത്ഥ പെർഫോമൻസ് അനുഭവിക്കാൻ കഴിയുന്നത്. അതിനുശേഷം വളരെ മികച്ച രീതിയിൽ, അതായത് ഒരു സാധാരണ നമ്മളൊരു വിദേശ SUV-യിലും മറ്റും അനുഭവിക്കുന്ന അതേ ഒരു ഒരു വലിച്ചുകൊണ്ട് പായുന്ന ഫീല് നൽകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. ഇപ്പോൾ 7 പേർ കയറിയതിനു ശേഷമുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം അത്രയും പേര് ഈ വാഹനത്തിൽ സഞ്ചരിച്ചില്ല. എങ്കിൽ പോലും ഒരു പെർഫോമൻസിൻ്റെയും പവറിൻ്റെയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തത് കൊണ്ട് തന്നെ നിറച്ച് ആളുകൾ കയറിയാൽ പോലും ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാറ്റം വരാനുള്ള സാധ്യത കാണുന്നില്ല. അതുപോലെ തന്നെ ഇക്കോ സെൻസ് എന്ന് പറയുന്ന ഒരു മോഡ് ഈ വാഹനത്തിനുണ്ട്. അതിൻ്റെ സ്വിച്ച് നമുക്ക് ഈ വലതുവശത്തായിട്ട് കാണാം. ഇക്കോ സെൻസ് എന്ന ഈ ഒരു സ്വിച്ചിലേക്ക് മാറ്റിയിടുമ്പോൾ പവർ 123 BSP-യിൽ നിന്ന് 100 BSP-ആയിട്ട് കുറയുകയാണ്. അങ്ങനെ കുറയുമ്പോൾ അത് മൈലേജ് കൂട്ടാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അങ്ങനെ ഒരു കുറഞ്ഞ പവറിൽ ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കൂടുതൽ മൈലേജ് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ഇക്കോ സെൻസ് എന്ന് പറയുന്ന സ്വിച്ച് അമർത്തി വാഹനത്തെ 100 BSP-ആക്കി മാറ്റിയിട്ട് ഓടിച്ചു പോകാം. അങ്ങനെ മൈലേജ് 17.3 km/L ലഭിക്കുകയും ചെയ്യും. 7 പേര് കയറുകയും ഇത്രയും വെയിറ്റുള്ളൊരു വാഹനം 17.3 km/L ഡീസൽ മൈലേജ് നൽകുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ നിരവധി കുടുംബങ്ങൾ ഈ വാഹനത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴൊരു 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് മെറാസോയിലുള്ളത്. ഓട്ടോമാറ്റിക് മോഡൽ ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ ഒരു ഭാരത് സ്റ്റേജ് 6 variant വന്നാൽ അതിൽ ഓട്ടോമാറ്റിക് വേർഷനും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും മറ്റ് പല മൾട്ടിപർപ്പസ് വാഹനങ്ങളിലെയും പോലെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഗിയർ ലിവറൊന്നുമല്ല നമുക്ക് മെറാസോയിൽ കാണാൻ കഴിയുന്നത്. ഗിയർ ഷിഫ്റ്റുകളൊക്കെ വളരെ ഷോർട്ടാണ്, വളരെ ലോങ് ഗിയർ ഷിഫ്റ്റുകളൊന്നുമില്ല. അതുമെല്ലാം നമ്മളെ കൂടുതൽ ഓർപ്പിക്കുന്ന ഒരു സെഡാൻ്റെയോ അല്ലെങ്കിൽ ഹാച്ച്ബാക്കിൻ്റെയോ ഗിയർ ഷിഫ്റ്റുകളെയാണ്. ഇനി പറയേണ്ടത് റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിനെ കുറിച്ചാണ്. മഹീന്ദ്രയുടെ ഒരു സ്കോർപ്പിയോ വരെയുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര മികച്ച ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കില്ല പലർക്കും. എന്നാൽ പിന്നീട് വന്ന വാഹനങ്ങൾ, ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങളും ആ ഒരു മേഖലയിൽ വളരെ മെച്ചപ്പെട്ട പെർഫോമൻസും ഒക്കെയാണ് കാഴ്ചവെക്കാറുള്ളത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ബോഡി റോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് സസ്പെൻഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും ട്യൂൺ ചെയ്തിരിക്കുന്നത്. മുൻഭാഗത്തിരുന്ന് ഓടിക്കുമ്പോൾ എത്ര വേഗതയിലായാലും സ്ട്രെയിറ്റ് ലൈൻ എബിലിറ്റിയും അതുപോലെ തന്നെ വളവുകൾ വീശുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അനുഭവിക്കുന്നതില്ല. സെക്കൻഡ് റോ സീറ്റിലും യാത്ര ചെയ്ത എല്ലാവരുടെയും അഭിപ്രായം ബോഡി റോളിൻ്റെ കാര്യത്തിൽ വളരെ മിനിമം ബോഡി റോളേ ഉള്ളൂ ഈ വാഹനത്തിന് എന്നുള്ളതാണ്. ടൊയോട്ട ഇന്നോവ എന്ന വാഹനം ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെടുന്നതും ബോഡി റോൾ കുറവാണെന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ആ ലെവലിലേക്കാണ് മഹീന്ദ്രയും മെറാസോയും എത്തിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പല വാഹന മോഡലുകളുടെയും പ്രതീക്ഷ നശിക്കുന്നത് അവയുടെ വില പ്രഖ്യാപിക്കുമ്പോഴാണ്. എന്നാൽ മഹീന്ദ്ര മെറാസോയുടെ കാര്യത്തിൽ പ്രതീക്ഷ വർദ്ധിച്ചതും വില കേട്ടപ്പോഴാണ്. കാരണം 10 lakh to 14 lakh rupees വരെയാണ് ഈ വാഹനത്തിൻ്റെ ഇന്ത്യയിൽ ഉടനീളമുള്ള എക്സ്ഷോറൂം വില. അതായത് വിലയുടെ കാര്യത്തിൽ മാരുതി എർട്ടിഗയുടെയും ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെയും ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ സ്ഥാനം. എന്നാൽ ഇതുവരെ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഇന്നോവയോടാണ് ഈ വാഹനത്തെ കമ്പയർ ചെയ്യാവുന്നത്. ഇൻ്റീരിയർ കംഫോർട്ടിൻ്റെയും എഞ്ചിൻ്റെ പവറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും എല്ലാം ഇന്നോവയോടാണ് ഈ വാഹനം കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. എന്തായാലും മഹീന്ദ്രയെ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. ഇത്രയും മികച്ച ഒരു വാഹനം ഈ വിലയ്ക്ക് ഇന്ത്യക്കാർക്ക് നൽകുന്നു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഇനി മുന്നോട്ട് ഈ വാഹനം ഒരു വലിയ കോമ്പറ്റീറ്റർ ആകാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവയ്ക്കായിരിക്കും. ഇതോടുകൂടി ഈ ആഴ്ചയിലെ സ്മാർട്ട് ഡ്രൈവ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.